full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹായ്, നിങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ, അല്ല എങ്ങനെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇവ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ ഫോസിൽ ഇന്ധനങ്ങളാണെന്ന് നാം പറഞ്ഞു. അപ്പോൾ ഉപയോഗിക്കുന്തോറും തീരും എന്നതിനാൽ ഇപ്പോൾ വാഹനങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ബദലായി വൈദ്യുതി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കാൻ വിധം വാഹനങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നു. ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരിയുടെ മൂന്ന് പ്രയോജനപ്രദമായ വകഭേദങ്ങളാണ് കോൾ ടാർ, കോൾ ഗ്യാസ്, കോക്ക് എന്നിവ. അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗപ്രദമായ രൂപങ്ങളാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ഗ്യാസലീൻ എന്നിവ. അതുപോലെ തന്നെ പ്രകൃതിവാതകങ്ങളായ ഫോസിൽ ഇന്ധനങ്ങളുടെ വകഭേദങ്ങളാണ് CNG അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ബയോഗ്യാസ് തുടങ്ങിയവ. ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരി അഥവാ കോൾ ആണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റ്മിനസ്, കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ നാലായി തിരിച്ചിട്ടുണ്ട്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ നമുക്ക് സുപരിചിതമാണ്, കാരണം നാം നിത്യേന അവയെ പലയിടത്തായി നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് CNG, LNG, LPG എന്നീ ഇന്ധനങ്ങൾ എന്താണെന്നും അവയുടെ പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന LNG നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് CNGയുടെ പ്രധാന സവിശേഷത. മാത്രമല്ല ഇവയെ അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും കഴിയും. നമ്മൾ വീടുകളിൽ പാചക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിലെ അവയിൽ അടങ്ങിയിരിക്കുന്നത് അഥവാ നിറച്ചിരിക്കുന്നത് LPG ആണ്, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണിത്. എന്നാൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതകത്തിന് മണമുണ്ട് അല്ലേ? നാം ഗ്യാസ് കത്തിക്കുമ്പോൾ നമുക്കൊരു രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ശരിക്കും LPG നിറമോ മണമോ ഇല്ല എന്ന് നാം പറഞ്ഞു. പാചക ആവശ്യങ്ങൾക്കായി നാം നിരന്തരം ഇവയെ ഉപയോഗിക്കുന്നതിനാൽ എന്തെങ്കിലും കാരണത്താൽ ഗ്യാസ് ഓണായിക്കിടന്നാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഗ്യാസ് ലീക്കായാലും മണമില്ലാത്തതിനാൽ നാം ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിയാതെ ഇരിക്കുകയും അത് പിന്നീടൊരു സ്വിച്ച് ഓണാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കിൽ പോലും പൊട്ടിത്തെറിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ വലിയ ഒരു ആപത്തിലേക്ക് നമ്മെ നയിക്കും. അതിനാൽ ഗാർഹിക LPGയിൽ വാതക ചോർച്ചയുണ്ടോ എന്ന് തിരിച്ചറിയാനായി ഈ തൈയിൽ മെർക്യാപ്റ്റൻ കലർത്തുന്നു. അതുകൊണ്ടാണ് അതിന് മണമുണ്ടാകുന്നത്. അതുവഴി LPGക്ക് ഒരു രൂക്ഷഗന്ധം ഉണ്ടാവുകയും ചെറുതായി ലീക്കായാലും നാം അപകടം തിരിച്ചറിയുകയും ചെയ്യും. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടെയിൻ ആണ്. പെട്രോളിയം അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് LPG എന്ന് നാം മനസ്സിലാക്കി. പെട്രോളിയം അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നിനി നമുക്ക് നോക്കാം. LPG പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നാം വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. മറ്റൊരെണ്ണമാണ് ഏവിയേഷൻ പെട്രോൾ. പൊതുവെ നാം ഇങ്ങനെ പറയുമെങ്കിലും പെട്രോളിയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രൂപമാറ്റം വരുത്തിയ ഇന്ധനങ്ങളാണ് എയ്റോപ്ലെയിനിലും ഹെലികോപ്റ്ററുകളിലും മറ്റും ഇന്ധനമായി ഉപയോഗിക്കുന്നത്.
പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മറ്റ് രണ്ട് ഉൽപ്പന്നങ്ങളാണ് പെട്രോൾ, മണ്ണെണ്ണ എന്നിവ. അവയുടെ ഉപയോഗവും അവ എവിടെയൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്നതെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പെട്രോൾ പൊതുവായി വാഹനങ്ങളിലും മണ്ണെണ്ണ വിവിധ ഗാർഹിക ആവശ്യങ്ങൾക്കായി നാം ഉപയോഗിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കവ പരിചിതമാണ്. അടുത്തതായി മറ്റൊരു പെട്രോളിയം ഉൽപ്പന്നമാണ് നാഫ്ത. നാഫ്ത എന്നത് സാധാരണയായി പെയിൻറ്റ്, റബ്ബർ ഇൻഡസ്ട്രികളിലാണ് ഉപയോഗിക്കുന്നത്. പാരഫിൻ വാക്സ് എന്നത് പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ്. ഇത് മെഴുകുതിരി, വാക്സ് പേപ്പർ, പോളിഷുകൾ, ഇലക്ട്രിക് ഇൻസുലേറ്ററുകൾ, സൗന്ദര്യ വർധന വസ്തുക്കൾ എന്നിവയുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു. മറ്റൊരു പെട്രോളിയം ഉൽപ്പന്നമാണ് ബിറ്റുമിൻ. ബിറ്റുമിൻ എന്നത് വിസ്കോസിറ്റി കൂടിയ ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. ഇതിനെ തന്നെയാണ് നമ്മൾ റോഡിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടാർ എന്ന് വിളിക്കുന്നത്. റൂഫിംഗ്, വാട്ടർ പ്രൂഫിംഗ്, റോഡ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ മറ്റു പല ആവശ്യങ്ങൾക്കായി നാം ഇവയെ ഉപയോഗിക്കുന്നു. നാം ഇതുവരെ പഠിച്ചതിൽ നിന്നും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഗാർഹിക ആവശ്യങ്ങൾക്ക് സിലിണ്ടർ ലഭിക്കുന്ന പാചകവാതകം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? അതെ, LPG, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. സിലിണ്ടറിൽ ചോർച്ചയുണ്ടായാൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാലോ? ഈഥെയിൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നത് കൊണ്ട് നിറവും മണവുമില്ലാത്ത LPGക്ക് ഒരു രൂക്ഷഗന്ധം കൈവരുന്നു. അതിനാൽ നമുക്ക് എളുപ്പത്തിൽ അവയുടെ ലീക്കിംഗ് തിരിച്ചറിയാൻ സാധിക്കുന്നു, അല്ലേ? വീടിനുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ബോംബിന് സമാനമാണ് ഇത്തരം ഗ്യാസ് കുറ്റികൾ. അപ്പോൾ അവയുടെ സുരക്ഷാ സംവിധാനങ്ങൾ അത്രയും ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. LPGയും അവയിലെ സുരക്ഷാ സംവിധാനങ്ങളും എങ്ങനെയെന്ന് നമുക്കിനി നോക്കാം. ഗാർഹിക ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുടെ കാലാവധി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണമായി A 24 എന്നാണെങ്കിൽ A ജനുവരി മുതൽ മാർച്ച് വരെ എന്നും 24 എന്നത് വർഷത്തെ, അതായത് 2024 എന്നും സൂചിപ്പിക്കുന്നു. ഈ സിലിണ്ടർ 2024 മാർച്ച് വരെ കാലാവധിയുള്ളതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എയ്ക്ക് പകരം ബി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അത് ഏപ്രിൽ മുതൽ ജൂൺ വരെയും, സി ആണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും, ഡി ആണെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും ഉപയോഗിക്കാം എന്ന് കാണിക്കുന്നു. LPGയുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ട് എന്നാണ് അർത്ഥം. വായുവിലെ LPGയുടെ 2% സാന്നിധ്യം പോലും തീപിടിത്തത്തിന് കാരണമാകും. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPGയുടെ മണം അനുഭവപ്പെട്ടാൽ വൈദ്യുത സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അരുത്. LPG ചോർച്ചയുണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം സിലിണ്ടർ ടാങ്കർ ചൂടാവുകയും ആ ദ്രാവക LPG വാതകമാവുകയും ഉള്ളിലെ മർദ്ദം കൂടുകയും ചെയ്യും. വാതക LPGയുടെ വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് അഥവാ കണ്ടെയ്നറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. തുടർന്ന് മർദ്ദം ക്രമാതീതമായി കൂടി ഉഗ്ര സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ബ്ലെവി അഥവാ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നറിയപ്പെടുന്നു. നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാതക സിലിണ്ടറിൻ്റെ കാലാവധി എത്രയെന്ന് അതിൽ നോക്കി മനസ്സിലാക്കാൻ നമുക്ക് ഈ അറിവുകൾ കരസ്ഥമാക്കിയതിലൂടെ സാധിക്കും. അങ്ങനെയെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. LPG സിലിണ്ടറിൽ വാതക ചോർച്ചയുള്ളപ്പോൾ വൈദ്യുത സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ അരുത്. കാരണം എന്താണ്? കാരണം വേറൊന്നുമല്ല, സ്പാർക്ക് മൂലം തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വാതക ചോർച്ചയുണ്ടായാൽ LPG വാതകം അന്തരീക്ഷത്തിൽ ഉയരുകയാണോ താഴുകയാണോ ചെയ്യുന്നത്? എന്തായിരിക്കും ഇതിന് കാരണം? താഴുകയാണ് ചെയ്യുന്നത്. കാരണം LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. ആയതിനാൽ LPG വായുവിൽ മുകളിലേക്ക് ഉയരും. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, LPG വാതക ചോർച്ചയുണ്ടാകുമ്പോൾ ജനലുകളോടൊപ്പം വാതിലുകളും നിർബന്ധമായും തുറന്നിടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലീക്കായ വാതകം വീടിനുള്ളിൽ തങ്ങി നിൽക്കാതെ
സുഗമമായി പുറത്തേക്ക് പോകാനുള്ള ഒരു പാത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എൽ പി ജി വാതക ചോർച്ച ഉണ്ടാകുമ്പോൾ ജനാലകളും വാതിലുകളും തുറന്നിടണം എന്ന് പറയാൻ കാരണം. എൽ പി ജി വാതക ചോർച്ച മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റ് മുൻകരുതലുകൾ എന്തെല്ലാമാണ് നമുക്കിനി നോക്കാം. റബ്ബർ ട്യൂബ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തുക. റെഗുലേറ്റർ ഓൺ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗവിൻ്റെ നോബ് തിരിക്കുക. ആവശ്യം കഴിഞ്ഞാൽ റെഗുലേറ്റർ ഓഫ് ചെയ്യുക. സ്റ്റൗ കത്തിയിരിക്കുന്ന അവസരത്തിൽ കാറ്റുകൊണ്ട് തീ കെട്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന പ്രധാന മുൻകരുതലുകൾ. ഇനി എന്തെങ്കിലും കാരണത്താൽ ഗ്യാസ് ലീക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ സിലിണ്ടറിൽ തീ പടർന്നാൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമെന്നത് വീട്ടിലെ വൈദ്യുത ബന്ധം വീടിന് പുറത്തു നിന്ന് വിച്ഛേദിക്കുക എന്നത് തന്നെയാണ്. അടുത്തതായി റെഗുലേറ്റർ ഓഫ് ചെയ്ത് സിലിണ്ടർ പെട്ടെന്ന് തന്നെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റണം. ജനാലകളും വാതിലുകളും തുറന്നിടണം. ശേഷം അഗ്നിശമനയുടെ ടോൾ ഫ്രീ നമ്പറായ 101 വിളിച്ച് സഹായം ആവശ്യപ്പെടുക. മതിയായ പരിശീലനം സിദ്ധിച്ച രക്ഷാപ്രവർത്തകർക്ക് നനഞ്ഞ ചണച്ചാക്ക് ഉപയോഗിച്ച് സിലിണ്ടറിൻ്റെ വായറ്റം മൂടി ഓക്സിജനുമായുള്ള സമ്പർക്കം ഒഴിവാക്കി തീ കെടുത്താം. ഫ്ളാറ്റുകളിൽ അല്ലെങ്കിൽ മുകൾ നിലയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നതെങ്കിൽ രക്ഷപ്പെടാനായി ലിഫ്റ്റ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റെയർകേസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാതകമോ പുകയോ ശ്വസിക്കാത്ത വിധത്തിൽ മൃദുവായ തുണി കൊണ്ട് മൂക്കും വായും മൂടണം. ഇത് നാം പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രം ആർജിക്കുന്ന അറിവുകളല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ അത്തരത്തിലൊരു സന്ദർഭം നമുക്കുണ്ടായാൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് ഇത്തരം അറിവുകൾ. ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അവ ഭാവി തലമുറയ്ക്ക് കൂടി കരുതി വെക്കേണ്ടതില്ലേ? ഫോസിൽ ഇന്ധനങ്ങൾ അമൂല്യമാണ്. അവ യുക്തിപൂർവം ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഫോസിൽ ഇന്ധനങ്ങൾ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ കാലാന്തരത്തിൽ രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ്. അവയെ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് കഴിയില്ല. ആയതിനാൽ അവയുടെ ഖനനവും ഉപയോഗവും നിയന്ത്രിക്കേണ്ടതാണ്. അതിനാൽ ലഭ്യമായ ഇന്ധനങ്ങളെ ആവശ്യാനുസരണം പാഴാക്കാതെ ഉപയോഗിച്ചാൽ അത് നമ്മുടെ വരും തലമുറയ്ക്കും ഉപയോഗിക്കാനായി നമുക്ക് നൽകാനാകും. സി യു ലേറ്റർ. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.